എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും ഷീസ് വൈഫിലേക്ക് സ്വാഗതം. ഇന്ന് പുതിയൊരു ഐറ്റം ആണ് നിങ്ങൾക്ക് വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത്. നിങ്ങൾക്ക് എന്താ വെച്ചാൽ എല്ലാവർക്കും അറിയാമായിരിക്കും എങ്കിലും കുറച്ചുകൂടെ നന്നായിട്ട് ചെയ്യാന് ഈ പല രീതിയിലുള്ള കൃഷികളൊക്കെ ഓരോരുത്തരും നടത്തിക്കൊണ്ടിരിക്കുന്നതാണല്ലോ. അപ്പൊ നമുക്ക് ഇന്ന് കൂൺ കൃഷി എങ്ങനെയാണ് ചെയ്യുന്നത് അതിന്റെ രീതികളൊക്കെ കണ്ടു മനസ്സിലാക്കാം. വളരെ നന്നായിട്ട് പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു രീതിയാണ് ഇവിടെ കാണിക്കുന്നത്. അപ്പൊ നമുക്ക് അങ്ങോട്ട് പോവാം. കൂൺ കൃഷിയെ പറ്റിയാണ് നമ്മൾ പറയുന്നത്. കൂൺ കൃഷിയിൽ പ്രധാനമായിട്ട് രണ്ടുതരം കൂനാണ് നമ്മൾ നാട്ടിൽ കൃഷി ചെയ്യുക. ചിപ്പിക്കൂനും പാൽക്കൂൻ എന്ന് പറയുന്ന രണ്ട് തരം കൂനുകളാണ്. ചിപ്പിക്കൂൻ എന്ന് പറയുന്നത് ചിപ്പയുടെ ഷേപ്പിൽ പരന്ന് കാണുന്ന കൂനെയാണ് ചിപ്പിക്കൂൻ എന്ന് പറയുന്നത്. പാൽക്കൂൻ എന്ന് പറയുന്നത് മൊട്ട പോലെ കുറച്ച് ഹാർഡായിട്ടാണ്. ചിപ്പിക്കൂനാണ് നമുക്ക് കുറച്ചുകൂടെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്നത് കാരണം അതിന് ഏകദേശം ഒരു 21 ദിവസം മതി. അതിന് വിളവ് കിട്ടാം. പാൽക്കൂണിന് ഏകദേശം 30 ദിവസത്തോളമാണ്, 30 ദിവസത്തിൽ അധികമാണ്. അപ്പൊ പാൽക്കൂൺ അത് ചെയ്യാറുണ്ട്, പക്ഷെ കുറച്ച് അപൂർവമായിട്ട് ചെയ്യാറ്, കുറച്ച് വളരെ കുറച്ച് ആൾക്കാരെ അതിൽ ഇടപെടാറുള്ളൂ. പ്രോസസ്സിങ്ങിനും കുറച്ച് വ്യത്യാസമുണ്ട്. ഇതിനകത്ത് ഈ കൂണിന് രണ്ട് മീഡിയാണ് സാധാരണ ഗതിയിൽ ഉപയോഗിക്കുക. അരക്കപ്പൊടി, കൈക്കോലി. അരക്കപ്പൊടി മില്ലിൽ നിന്ന് വാങ്ങിക്കുന്ന മരത്തിന്റെ പൊടി, കൈക്കോലി നമ്മുടെ സാധാരണ നെല്ലിന്റെ വയറ്റൊടി. പിന്നെ വിത്ത് വാങ്ങിക്കുമ്പോൾ വിത്ത് കുറച്ച് നല്ല ക്വാളിറ്റിയുള്ള വിത്ത് നോക്കി വാങ്ങിക്കുന്നത്. ഇതാണ് നമ്മൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം. ഈ വൈക്കോലി നമ്മൾ വാങ്ങിച്ചു കഴിഞ്ഞാൽ ഈ വൈക്കോലിനെ 12 മണിക്കൂർ വെള്ളത്തിലിട്ട് കുതിർത്തി നല്ലോണം വൃത്തിയാക്കി കഴുകിയെടുത്തിട്ട് ഇതിനെ ഏകദേശം ഒരു 3/4 മണിക്കൂർ വെള്ളത്തിലിട്ട് പുഴുങ്ങുകയോ ആവിയിൽ വെച്ച് പുഴുങ്ങുകയോ ചെയ്യും. പച്ചവെള്ളത്തിൽ നല്ല പച്ചവെള്ളത്തിൽ കഴുകുക. ഈ 12 മണിക്കൂർ ഇട്ടതിന് ശേഷം നല്ല പച്ചവെള്ളത്തിൽ കഴുകി അതിനെ പുഴുങ്ങാൻ വിട്ടു. ഏകദേശം 3/4 മണിക്കൂറോളം മിനിമം പുഴുങ്ങണം. തിളപ്പിച്ചിടുകയെന്ന് വെച്ചാൽ ഏകദേശം 1.5 മണിക്കൂറാണ് എന്റെ സമയം. പുഴുങ്ങാന്ന് വെച്ചാൽ 3/4 മണിക്കൂർ പുഴുങ്ങിയാൽ. ഇത് പുഴുങ്ങിയതിന് ശേഷം അതിന് വിട്ടുണ്ട് നമ്മൾ വളരെ വൃത്തിയുള്ള തറയിൽ. തറയൊക്കെ എപ്പോഴും നമ്മൾ ഡെറ്റോളൊക്കെ തുടച്ച് നല്ല വൃത്തിയായിട്ട് വേണം ചെയ്യാൻ. കൈകളും വളരെ വൃത്തിയാക്കിയിട്ട് വേണം. ഡെറ്റോളൊക്കെ ഇട്ട് കൈയും അതുപോലെ തന്നെ അത് വെക്കുന്ന പ്രതലും എല്ലാം ചെയ്യാം. വൃത്തിയാക്കി തുടക്കണം. തുടച്ചതിന് ശേഷം ഇതിനെ ഒന്ന് പരത്തിയിടുക. പുഴുങ്ങിയതിന് ശേഷം ഒന്ന് പരത്തിയിടുക. പരത്തിയിട്ട് അതിലത്തെ വെള്ളം പിഴിയുമ്പോൾ വെള്ളം നിലത്ത് പോകാൻ പാടില്ല. എന്നാൽ കഴിയുന്നതിനകത്ത് വെള്ളം ഉണ്ടാവും. ആ പരുവത്തിൽ നമ്മളത് പ്ലാസ്റ്റിക് കവറിൽ നിറയ്ക്കുന്നുണ്ട്. ഈ പ്ലാസ്റ്റിക് കവറിൽ നിറയ്ക്കുന്നതിന് പ്ലാസ്റ്റിക് കവറിലും ചെറിയ രീതിയിൽ ഡെറ്റോളൊക്കെ അണുനാശിനി നടത്തിയിട്ട് വേണം. നന്നായി കുടഞ്ഞ് ഉണക്കിയിട്ട് വേണം വൈക്കോലി നിറയ്ക്കാൻ. വൈക്കോലി നിറയ്ക്കുമ്പോൾ അത് അടിയിൽ കുറച്ച് വിത്തിട്ടതിന് ശേഷം പിന്നെ അതിന് മുകളിൽ വൈക്കോലി ഒരു 1.5 ഇഞ്ച് കാലത്തിൽ വൈക്കോലി നിരത്തി നന്നായിട്ട് അമർത്തി അതിന്റെ കാച്ചൊക്കെ കളഞ്ഞ് വീണ്ടും അതിന്റെ ഉള്ളില് അരികത്ത് കൂടെ ഈ വിത്തുകൾ പാകുക. വീണ്ടും ബെഡ് വെക്കുക. വൈക്കോൽ ബെഡ് 2 ഇഞ്ച് 2.5 ഇഞ്ച് കണക്കിൽ വെക്കുക. ഇങ്ങനെ വട്ടത്തിലിരിക്കുക. അങ്ങനെ വട്ടത്തിൽ വീണ്ടും ഇങ്ങനെ ഒരു 3-4 ദിവസത്തെ നമുക്ക് ചെയ്യാൻ കഴിയും. 5 കിലോ അടുക്കുക. 5 കിലോ പിന്നെ ഏറ്റവും മുകളിലും വീണ്ടും കുറച്ച് വിത്തുകൾ ഇട്ടതിന് ശേഷം അതിന്റെ എയർ മുകളിൽ നന്നായി റബ്ബർ ബാൻഡിട്ട് കെട്ടി ടൈറ്റാക്കി വെക്കുക. ടൈറ്റാക്കിയ ശേഷം ഒരു സൂചി സ്റ്റെറിലൈസ് ചെയ്തിട്ട് ഇതിലെ ഈ ഓരോ ബെഡിന് ചുറ്റുപാടും നിറയെ ഓട്ടിട്ട് പോകും. സ്റ്റെറിലൈസ് അത് വൃത്തി ഏറ്റവും പ്രധാനമാണ്. അല്ലെങ്കിൽ ചെറിയൊരു ഫംഗസ് മതി. ഇതിനെ എന്നിട്ട് ഏകദേശം 15 ദിവസം ഒരു നല്ല വൃത്തിയുള്ള റൂമിൽ കൊണ്ട് തൂക്കി വെക്കുക ആണ് ഏറ്റവും നല്ലത്. ഡാർക്ക് അത്ര ഡാർക്ക് ഒന്നും വേണ്ട. എന്നാലും ഡാർക്ക് റൂം എന്നാണ് പറയുമെങ്കിൽ പോലും അത്യാവശ്യം കാറ്റ് വെളിച്ചൊക്കെ കിട്ടുന്ന ഒരു കാറ്റൊക്കെ കിട്ടുന്ന ഒരു കാറ്റൊക്കെ കുറച്ച് വിടുങ്ങിയ സ്ഥലം വല്ലാതെ ചെയ്യരുത്. ഈ വിത്ത് കടുവെന്ന് പണ്ടൊക്കെ ഡാർക്ക് റൂം എന്നാണ് പറയുമെങ്കിൽ പോലും ഇപ്പൊ ഇത്ര ഡാർക്ക് അല്ലെങ്കിൽ പോലും നമുക്ക് വെയില് തട്ടരുത്. ഡയറക്റ്റ് വെയിലോ ചൂടോ തട്ടരുത്. ഏകദേശം 25-30 ഡിഗ്രി ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യുന്ന റൂമായിരിക്കണം. ഇത് വെക്കുന്ന റൂമിൽ ഏകദേശം 25-30 ഡിഗ്രി ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യണം. അങ്ങനെ ഒരു 15 ദിവസം അങ്ങനെ ഒരേ സ്ഥലത്ത് തന്നെ വെക്കുക. 15 ദിവസം 15 ദിവസത്തിന് ശേഷം അത് മുഴുവനെങ്കിലും പരന്ന് കാണും. നമ്മൾ 15 ദിവസം നമ്മൾ ഇടയ്ക്കിടയ്ക്ക് നോക്കുമ്പോൾ അതിങ്ങനെ കുറച്ച് പരന്ന് നിറയെ പരന്ന് ഇങ്ങനെ കാണും. വെളുത്ത ഒരു പരന്ന പാടം പോലെ ഇങ്ങനെ കാണാം. 15 ദിവസത്തിന് ശേഷം നമുക്ക് വേണമെങ്കിൽ അതിനെ കുറച്ചുകൂടി
നല്ല കാറ്റും പഠിച്ചിട്ടുള്ള ഭൂമി. അത് ഈ 15 ദിവസം ശേഷമാണ് പ്രാവശ്യം മുള അതിനകത്ത്. ഉള്ളിൽ തന്നെയാണ് ഈ കാണുന്നത്. അപ്പൊ അതിനകത്ത് രണ്ട് കാര്യമുണ്ട്. ഈ പുതിയ ഭാഗം തന്നെ മതി. ചില പുതിയ ചില ടെക്നോളജി ആൾക്കാർ പറയുന്നത് ഈ 15 ദിവസം കഴിഞ്ഞാൽ ചെറുതായിട്ട് നിങ്ങൾ ചെറിയ ബ്ലേഡ് കൊണ്ട് അവിടെയും ഇവിടെയും കുറെ വര വെച്ചിട്ട് കൊടുത്തു കുറച്ചുകൂടി എളുപ്പം മുള പുറത്തേക്ക് വരും. ഒരു വാദം കൂടിയുണ്ട് ഇതിനകത്ത്. അങ്ങനെ ചെയ്യുന്ന ആൾക്കാരുണ്ട്, അങ്ങനെ ചെയ്യാം. പക്ഷെ അത് വല്ലാതെ കൂടിക്കഴിഞ്ഞാൽ അതിനകത്ത് ഇൻഫെക്ഷൻ വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഈ സൂചി കൊണ്ട് കുത്തുകയാണ് കുറച്ചുകൂടി കൃത്യത, അങ്ങനെ തന്നെ വെക്കുകയാണ് കുറച്ചുകൂടി. അധികം ഇൻഫെക്ഷൻ വരാതിരിക്കാൻ ഒരുപാട് തുറന്നിരിക്കാതിരിക്കാണ് നല്ലത്. പിന്നെ വെച്ചാൽ അവിടെയും ഇവിടെയും നമുക്ക് ചെറിയൊരു ബ്ലേഡ് കൊണ്ട് കീറി കൊടുക്കാം. അത് അത് കുറച്ചുകൂടി എളുപ്പത്തിൽ വരാനുള്ള സാധ്യതയാണ്. പിന്നെ ഒരു 15 ദിവസം കഴിഞ്ഞാൽ കുറേശ്ശെ പുറത്തേക്ക് വരാൻ തുടങ്ങും. ഒരു 21 ദിവസം ആകുമ്പോഴേക്കും നമുക്ക് അതിന് സാധാരണ ഗതിയിൽ വിളവെടുക്കാൻ പറ്റും. 21-22 ദിവസം നമുക്ക് ഉറപ്പായിട്ട് വിളവ് കിട്ടി. അപ്പൊ 22 ദിവസം ആകുമ്പോഴേക്കും വിളവെടുക്കാം. ഇരുപത്തിയൊന്നാമത്തെ ദിവസം തന്നെ അത് നിങ്ങൾക്ക് പറിക്കാനുള്ള പാകമായിട്ടുണ്ടാവും. ചിലതിന് ഒന്ന് ഡിലേ വന്നാലും ഒരു ദിവസമൊക്കെ ഡിലേ വരുള്ളൂ. അതിനെ പറിക്കുമ്പോ തിരിച്ച് പറിച്ചിട്ട് വന്നെടുക്കാൻ. ബ്ലേഡ് കൊണ്ട് ചെത്തി എടുക്കരുത്, തിരിച്ചെടുക്കണം. തിരിച്ച് അങ്ങനെ നമുക്കത് വീണ്ടും തേർഡ് ഡേ വീണ്ടും നമുക്ക് അങ്ങനെ വിളവെടുക്കാം. അതിൽ തന്നെ അങ്ങനെ ഏകദേശം ഒരു 5-10 ദിവസത്തോളം നമുക്ക് 3 ദിവസം ഇടപെട്ടിട്ട് നമുക്ക് അതിന് വിളവെടുത്ത് അവസാനം ആകുമ്പോൾ ചെറിയ ചെറിയ സാധനമാവും. അപ്പൊ അതിനൊന്നും വില കിട്ടില്ല. ഇത് ഇത്രയും കഴിഞ്ഞ് ആ ബെഡിനെ നമ്മള് സ്ക്രാപ്പ് ചെയ്യാം. അതിന് പിന്നെ ഉപയോഗിക്കരുത്. അതിനെ സ്ക്രാപ്പ് ചെയ്യാം. നല്ല വളമാണ്. ബിനോക്കുലം ഏറ്റവും അധികമുള്ള സാധനമാണ്. ബിനോക്കുലം എന്നാണ് പറയാ. അപ്പൊ അത് ഏറ്റവും കൂടുതലുള്ള സാധനമാണ്. എല്ലാ ഭാഗത്തും അത് വാങ്ങി ചാണകപ്പൊടിയൊക്കെ ചേർത്തിട്ട് ഏറ്റവും നല്ല ജൈവവളമാണ് സാധനം. അപ്പോഴും നഷ്ടമാവുന്നില്ല. പിന്നെയും ഏറ്റവും നല്ല ജൈവവളമാണ് സാധനം. അതെല്ലാം വേണമെങ്കിൽ മണ്ണിര കമ്പോസ്റ്റ് ചേർക്കാം, ചാണകം ചേർത്തിട്ട് വേണമെങ്കിൽ നമ്മൾ പരിപൂർണ ജൈവവളാക്കി മാറ്റാം. അല്ലെങ്കിൽ തെങ്ങിന്റെ ചോട്ടൊക്കെ ഡയറക്റ്റ് ഇടാം, അങ്ങനെയൊക്കെ ഉപയോഗിക്കാം. ഇതാണ് പ്രാഥമികമായ വളരെ ചെറിയൊരു ഡിസ്കസ്. അപ്പൊ നമുക്കിനി അത് എങ്ങനെയാ ചെയ്യുന്നതെന്ന് നോക്കാം അല്ലേ. അപ്പൊ നമുക്ക് അങ്ങോട്ട് പോവാം. വൈക്കോല് 12 മണിക്കൂർ പച്ചവെള്ളത്തിലിട്ട് കുതിർത്തിട്ട് നന്നായി കഴുകി വൃത്തിയാക്കി എടുക്കണം. ഏകദേശം അത് ഒരു 3/4 മണിക്കൂർ വെള്ളത്തിലിട്ടിട്ടോ അല്ലെങ്കിൽ ആവിയിലോ പുഴുങ്ങിയെടുക്കണം. ശേഷം അത് ഡെറ്റോൾ കൊണ്ട് കഴുകി നല്ലോണം തുടച്ച് വൃത്തിയാക്കിയ സർഫസിൽ വേണം, ഒരു പ്രതലത്തിൽ വേണം, അങ്ങനെ ഒരു പ്രതലം നമ്മൾ ഒരുക്കണം. കാരണം ഈ വൈക്കോല് വിതറാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇത് നന്നായിട്ട് ഇത് ചെയ്യുന്നവരും കൈയൊക്കെ ഡെറ്റോളിൽ വെള്ളത്തിൽ കൈയൊക്കെ നന്നായി കഴുകി വൃത്തിയാക്കിയിരിക്കണം കേട്ടോ. എന്നിട്ട് നേരത്തെ പറഞ്ഞ പോലെ വൃത്തിയാക്കിയിരിക്കുന്ന പ്രതലത്തിൽ വൈക്കോല് പിഴിഞ്ഞ് വിതറിയിടണം. അതിൽ വെള്ളം വലിയതിന് എന്നാൽ പിഴിയുമ്പോൾ വൈക്കോലിൽ നിന്ന് വെള്ളം ഉറ്റു വീഴാനും പാടില്ല. കയ്യിൽ നല്ല നനവ് ഉണ്ടായിരിക്കണം. ഇതാണ് ഈ വൈക്കോല് പ്ലാസ്റ്റിക് കവറിൽ ബെഡായിട്ട് നിറയ്ക്കുന്നതിന് വേണ്ടുന്ന പാകം. ആ വൈക്കോല് ഈ വെള്ളമെല്ലാം വലിഞ്ഞു കഴിയുമ്പോൾ അതിനെ ചുറ്റിയിട്ട് തിരികെയാക്കും. ബെഡ് ഇതുപോലെ ഇതിനെയാ പറയുന്നത്. ഇനി ഇതിൻ്റെ വിത്താണ് ഈ കാണുന്നത്. വിത്ത് നമുക്ക് ലഭിക്കുന്നത് ആ ഈ കവറിൽ ഒരു 300 ഗ്രാമൊക്കെ ഉണ്ടാവും. അപ്പോൾ പൊട്ടിക്കുന്നതിന് മുമ്പ് ഈ കവർ നല്ലോണം ഞെക്കി ഞെക്കി കട്ടയനെ ഉടയ്ക്കണം. ഇങ്ങനെ കട്ടയായിട്ടിരിക്കുക. അപ്പോൾ നമുക്ക് ചുറ്റും ഇത് അഴിക്കുന്നതിന് മുമ്പ് തന്നെ നല്ലപോലെ ഒന്ന് കട്ട ഒക്കെ ഉടക്കുക. എന്നിട്ട് ഈ വിത്ത് എടുക്കുമ്പോൾ തന്നെ അതിൽ കറുപ്പ് കളർ വീണിട്ടുണ്ടോ എന്ന് നോക്കണം. നമ്മൾക്ക് ഇങ്ങനെ സൈഡിൽ കൂടെ നോക്കുമ്പം കാണാം. അങ്ങനെ വാങ്ങുന്ന വിത്തിൻ്റെ കവറിൻ്റെ പുറത്ത് കറുപ്പ് വീണിട്ടുണ്ടെങ്കിൽ അത് എടുക്കരുത്. അതിലുള്ള വെള്ളപ്പാട, അതിൻ്റെ ഉള്ളിലൊരു വെള്ളപ്പാട ഉണ്ടാവും, നല്ലതാണ്. അപ്പോൾ ഈ വിത്ത് നമുക്ക് കട്ട ഉടച്ച് ഇടാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു കവറും സ്റ്റെറിലൈസ് ചെയ്തായിരിക്കും. അതിനകത്തും ഡെറ്റോളൊക്കെ ഇങ്ങനെ തളിച്ചിട്ട് നല്ലോണം കവറെല്ലാം കൂട്ടിത്തിരുമി അടിമറിച്ചിട്ട് കുടഞ്ഞു കളഞ്ഞിട്ട് വേണം. നന്നായി കുടഞ്ഞു കളഞ്ഞ് ഒരു കവറെടുത്ത് വെക്കണം. അപ്പോൾ ഇത് കാണുന്നത് ഇതിൻ്റെ കട്ട ഉടയ്ക്കുന്നതാണേ. നല്ലപോലെ കൈ കൊണ്ട് തന്നെ ഞെക്കി 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 എന്നാൽ ചുരുമ്പിച്ച് ഒരു കട്ടയായിരിക്കും ആ കട്ട നന്നായിട്ട് ഉടയ്ക്കുക. വേണ്ട, കറുത്ത പാടിരിക്കുന്ന ഇങ്ങനെ കറുത്തപാട് ഉണ്ടാകാൻ പാടില്ല. എപ്പോഴത്തെ ചെരുമ്പ് ഇടയ്ക്കിടയ്ക്ക് വെള്ളപ്പാട പോലെ ഇരിക്കുന്നത് അത് അങ്ങനെയുള്ളത് നല്ലതാണ്. വെള്ളപ്പാടയ്ക്ക് ദോഷമൊന്നുമില്ല, കറുത്ത അടയാളങ്ങൾ മാത്രം ഉണ്ടാകാൻ പാടില്ല. പെട്രോള് വെള്ളം തന്നെ തളിച്ച് നന്നായി കൂട്ടിത്തിരുമി അടിമറിച്ചിട്ട് കുടഞ്ഞു കളഞ്ഞ ഒരു കവറിലേക്ക് ഈ ഉടച്ചെടുത്ത വിത്തുകൾ ട്രാൻസ്ഫർ ചെയ്യുക. അതാണിപ്പോൾ കാണുന്നത്. നന്നായി സ്റ്റെറിലൈസ് ചെയ്തൊരു കവറിലേക്ക് ഈ ഉടച്ചെടുത്ത വിത്തുകൾ, ഒരു ഇത് ചെറിയൊരു കവർ നമ്മൾ വാങ്ങിച്ചേരെ അത് എന്തിനാ വെച്ചാൽ അതിനകത്ത് ഇട്ടിട്ട് കുറച്ചുകൂടെ സ്ഥലം ഉണ്ടാകുന്ന നമുക്ക് കൈ കൊണ്ടൊന്ന് ഉതിർത്ത് എടുക്കാൻ വേണ്ടിയിട്ട് അതിനു വേണ്ടിയാണ് അങ്ങനെ ചെയ്യുന്നത്. ഇതിൽ കിടക്കുന്ന ഈ വെള്ളപ്പാടം നല്ലതാണ് കേട്ടോ.
ഈ കവർ എന്നൊക്കെ പറയുന്നത് നമ്മൾ ഈ പഞ്ചസാര വാങ്ങുമല്ലോ, 5 കിലോയുടെ പഞ്ചസാരയൊക്കെ വാങ്ങുന്ന കവറാണ്. ഇതിലും കുറച്ചുകൂടെ കട്ടിയുണ്ടെങ്കിൽ നല്ലതാണ് കവറിന്. ഒരുപാട് കട്ടി ഉണ്ടാകാനും പാടില്ല കേട്ടോ. അങ്ങനെ കവറിൽ ഇട്ടിട്ട് നമ്മൾ നന്നായിട്ട് കൈ കൊണ്ട് ഉതിർത്ത് കട്ടയെല്ലാം ഉടക്കുക. ഇതെല്ലാം ചെയ്യുന്നത് ഞങ്ങളുടെ ചങ്ങാതി എന്ന് പറഞ്ഞൊരു കൗൺസിലിംഗ് ടീമുണ്ട്. കൗൺസിലിംഗ് എന്ന് പറഞ്ഞാൽ കുട്ടികളുടെ ആത്മഹത്യ പ്രവണതയുള്ള കുഞ്ഞുങ്ങളുടെ ഇടയിൽ സ്കൂളുകളിൽ ഞങ്ങളെ വിളിച്ചിട്ട് ടീമായിട്ട് പോയിട്ട് കുഞ്ഞുങ്ങളോട് സംസാരിക്കുക, കൗൺസിൽ ചെയ്യുക, ട്രെയിനിങ് ചെയ്യുക, പാരൻറ്റിങ് കൊടുക്കുക, സ്പെഷ്യൽ എഡ്യൂക്കേഷൻ കൊടുക്കുക, അങ്ങനെയുള്ള ഒരു ടീമുണ്ട് ഞങ്ങളുടെ. യാതൊരു ലാഭേച്ഛയും ഇല്ലാതെ ചെയ്യുന്നൊരു സന്നദ്ധ സംഘടനയാണ്, ഓർഗനൈസേഷനിൽ ഒരു കൂട്ടായ്മയാണ്. അപ്പം അതിൽ സജീവമായി പ്രവർത്തിക്കുന്ന സുരേഷ് ചന്ദ്രൻ സാറാണ്. അദ്ദേഹം വാട്ടർ അതോറിറ്റിയിൽ ജോലി ചെയ്ത് റിട്ടയർ ചെയ്ത ഒരു ഉദ്യോഗസ്ഥനാണ്. അദ്ദേഹത്തെക്കുറിച്ച് കൂടുതൽ വിശദീകരിക്കാൻ അദ്ദേഹത്തിന് ഇഷ്ടമില്ലാഞ്ഞു. അതുകൊണ്ടാണ് കൂടുതൽ വിവരമൊന്നും പറയാഞ്ഞത് കേട്ടോ. നല്ലപോലെ ഒന്നൊന്ന് വിട്ട് നിൽക്കുന്ന പോലെ കട്ടകൾ മുതിർത്ത് വിടുക. ചങ്ങാതി എന്ന ടീം, അതിൻ്റെ ട്രെയിനർ തൃശ്ശൂരുള്ള ജോസഫ് അടക്കൻ എന്ന് പറയുന്ന സാറാണ് ഞങ്ങളുടെ ട്രെയിനർ. 2005 മുതൽ ഞങ്ങൾ ഒരുമിച്ച് പ്രവർത്തിക്കുകയാണ്. കേരളത്തിലുടനീളം പല ഭാഗങ്ങളിലായിട്ട് സ്കൂളുകളിൽ ചെന്ന് കുഞ്ഞുങ്ങളോട് സംസാരിക്കാനും പരീക്ഷാ പിടി, പാരൻറ്റിങ്, അതുപോലെ തന്നെ വിവിധ സ്ഥലങ്ങളിൽ ട്രെയിനിങ് ചെയ്യാനും പോലീസ് ക്യാമ്പുകൾ ഉൾപ്പെടെ ട്രെയിൻ ചെയ്യാനും ഒക്കെ ഞങ്ങൾക്ക് ഒരുമിച്ച് വർക്ക് ചെയ്യാൻ സാറ് ഞങ്ങളെ സഹായിച്ചിട്ടുണ്ട്. നന്നായി ഉതിർത്ത ശേഷം മറ്റൊരു കവറെടുത്ത് ഇതുപോലെ തന്നെ ഡെറ്റാളുകളും അതിനകത്ത് തളിച്ചിട്ട് നന്നായി കൂട്ടി എല്ലാ ഭാഗത്തും ആക്കി അടിമറിച്ച് അത് കുടഞ്ഞെടുക്കുക. അതിനുശേഷം ഒരു റബ്ബർ ബാൻഡും ഇതേപോലെ ഡെറ്റോൾ വെള്ളത്തിൽ മുക്കിയെടുത്തിട്ട് ആ കവറിൻ്റെ അടിഭാഗത്ത് കൂട്ടിക്കെട്ടുക. ഇതിനു വേണ്ടി എടുക്കുന്ന റബ്ബർ ബാൻഡ് പോലും സ്റ്റെറിലൈസ് ചെയ്യണം. എപ്പോഴും അത് ശ്രദ്ധിക്കണം. ഏതെങ്കിലും രീതിയിൽ ഫംഗൽ ഇൻഫെക്ഷൻ ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയാണ് ഈ പറയുന്നത്. എന്ത് ചെയ്യുമ്പോഴും നമ്മുടെ കൈയാണെങ്കിലും കവറാണെങ്കിലും റബ്ബർ ബാൻഡാണെങ്കിലും എല്ലാം സ്റ്റെറിലൈസ് ചെയ്തതിന് ശേഷം മാത്രമേ ഉപയോഗിക്കാൻ എടുക്കാൻ പാടൂ. കവറിൻ്റെ ചൂട് ഭാഗം റബ്ബർ ബാൻഡിട്ട് കൂട്ടിക്കെട്ടുക. കൂട്ടിക്കെട്ടിയതിന് ശേഷം അത് ഉൾഭാഗത്തേക്കത് കവർ വീണ്ടും അടിമറിച്ചെടുത്തിട്ട് ചുവട് ഭാഗം നല്ലപോലെ വൃത്താകൃതിയിൽ വിരിയിച്ചെടുക്കുക. ഈ കവറിൽ വേണം നമ്മൾ പിരിച്ചെടുത്തിരിക്കുന്ന വൈക്കോൽ ബെഡ് വെക്കാൻ. നേരത്തെ പുഴുങ്ങിയെടുത്ത് വെച്ച് വൈക്കോൽ നമ്മൾ ഉതിർത്തിട്ടിട്ടുണ്ടല്ലോ, അത് ഈ കവറിൻ്റെ വട്ടം നോക്കിയിട്ട് അതിനനുസരിച്ച് വണ്ണത്തിലെടുത്ത് പിരിച്ച് വട്ടത്തിലാക്കി 2 ഇഞ്ച് കനത്തിലാക്കി വെക്കുക. അങ്ങനെ കവറിൻ്റെ വട്ടം എത്രയാണെന്ന് കൂടെ ശ്രദ്ധിക്കാൻ മറക്കരുത്, അല്ലെങ്കിൽ ഇത് വലുതായി പോകും. നമ്മൾ അടിഭാഗത്ത് നമ്മൾ ഈ കവർ കൂട്ടി റബ്ബർ ബാൻഡ് ഇട്ട കവറിനകത്ത് വിത്തുകൾ താഴ്ഭാഗത്ത് ഫുള്ളായിട്ട് അടിഭാഗത്ത് നിരത്തി വിത്തുകൾ ഇട്ടിട്ടുണ്ട്. അതിൻ്റെ മുകളിലേക്കാണ് ഈ വൈക്കോൽ കൊണ്ട് പിരിച്ചെടുത്ത ബെഡ് വെക്കാൻ പോകുന്നത്. പിരിച്ചെടുത്ത ബെഡ് കവറിനകത്തേക്ക് വെച്ച് കൊടുക്കുകയാണ്. താഴെ വട്ടത്തിൽ തന്നെ അതിനെ ഇറക്കി കൊടുക്കണം. ഇറക്കി കൊടുത്തതിന് ശേഷം കവറൊന്ന് ഒതുക്കി പിടിച്ചിട്ട് ആ വൈക്കോല് പ്രസ് ചെയ്ത് അമർത്തുക. അതിൻ്റെ ഉള്ളിൽ വായു കടക്കാതിരിക്കാനാണ് ഇങ്ങനെ പ്രസ് ചെയ്യുന്നത്. കവർ പൊട്ടിപ്പോകരുത്, കവറിന് ഗ്യാപ്പ് കൊട്ട് ആ കൊടുത്തിട്ട് ആ വായു പുറത്തേക്ക് പോകണം പ്രസ് ചെയ്യുമ്പോൾ. അല്ലെങ്കിൽ ഇങ്ങനെ അമർത്തി പിടിക്കുമ്പം ഗ്യാപ്പ് കൊടുക്കാതെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ വിട്ടുവിട്ട് കൊടുത്ത വായു പുറത്തേക്ക് പോകുന്ന രീതിയിൽ അമർത്താവും, ഇല്ലെങ്കിൽ കവർ പൊട്ടിപ്പോവും. നല്ലപോലെ പ്രസ് ചെയ്ത് ഒതുക്കി കൊടുക്കുക. ഒട്ടും വായു അതിനകത്ത് നിൽക്കാൻ പാടില്ല. അങ്ങനെ ആദ്യത്തെ ബെഡ് വെച്ചിരിക്കുകയാണ്. ഒട്ടും വായു ഇല്ല എന്നുള്ളത് നല്ലപോലെ ഉറപ്പാക്കണം. ഇതാദ്യം ചെയ്ത് വിത്തിടുന്നതിന് മുമ്പ് തന്നെ കവറിനകത്ത് ഒരു അളവറിയാൻ വേണ്ടി വൈക്കോൽ തിരികെ പോലെ ഉണ്ടാക്കി ബെഡാക്കി അതിനകത്തിട്ട് അമർത്തി റെഡിയാക്കുക ചെയ്തത്. ഇപ്പോഴാണ് വിത്തിടുന്നത്. വിത്ത് കണ്ടില്ലേ, താഴ്ഭാഗത്ത് ഫസ്റ്റ് ലെയർ ഫുള്ളായിട്ട് കവറിൽ തന്നെ വട്ടത്തിൽ പരത്തി ഇടുകയാണ്. ഇനി ആ ബെഡ് അതിനകത്ത് വെച്ച് നല്ലതുപോലെ വായു കളഞ്ഞ് പ്രസ് ചെയ്ത് ഒതുക്കും.
ഇറക്കി വട്ടത്തിൽ ഒരേപോലെ വെച്ചിട്ട് നന്നായി അമർത്തി ഒതുക്കി കൊടുക്കുക. ഈ വൈക്കോലിന് ഓരോ മറക്കപ്പൊടിയോ അല്ലെങ്കിൽ മരപ്പൊടിയൊക്കെ ആണെങ്കിലും ഉപയോഗിക്കാം കേട്ടോ. ഇതേപോലെ കുതിർത്ത് വെച്ചിട്ട് പുഴുങ്ങിയെടുത്ത് ഇതുപോലെ വിതിർത്തിയിട്ട് ഈർപ്പം ഒരുപാടില്ലാതെ ആക്കിയിട്ട് വേണം പിഴിയുമ്പോൾ. തൈല നനവും വേണം, വെള്ളം വരെ ഒറ്റുകരുത്. ആ രീതിയിൽ അതേ ഇളവിൽ അറക്കപ്പൊടിയാണേലും ചെയ്യും. അറക്കപ്പൊടിയോ മരപ്പൊടിയോ ഒക്കെ ആണെങ്കിൽ ഈ ചുറ്റുന്ന കഷ്ടപ്പാടില്ല, കുറച്ചുകൂടെ എളുപ്പമാവും. ആദ്യത്തെ ബെഡ് വെച്ചതിന് ശേഷം വിത്തുകളെല്ലാം വീണ്ടും ഇടുകയാണ് അടുത്ത ലെയറ്. അതിടുമ്പോൾ ഒരു പ്രത്യേകത എന്താന്ന് വെച്ചാൽ നേരത്തെ ഇട്ട പോലെ ഫ്ലാറ്റ് ആയിട്ടിടുന്നില്ല, ആ ബെഡിൻ്റെ അരികിൽ കൂടിയാണ് വിത്തുകൾ ഇട്ട് കൊടുക്കുന്നത്. അടുത്തൊരു ബെഡും കൂടെ ഇതുപോലെ പിരിച്ച് ഇതേ അളവിലെടുത്തത് വെച്ച് കൊടുക്കുകയാണ്. പിന്നീട് ഇതുപോലെ ഒരു കവറിൽ ആകെ മൂന്ന് ബെഡുകൾ വെക്കുവാൻ കഴിയും. ഏറ്റവും അടിയിൽ നിരത്തി ഇട്ടതുപോലെ പിന്നത്തെ ബെഡുകളിൽ ഇടില്ല, അതിന് വശങ്ങളിലൂടെ ഇടുള്ളൂ. കാരണം എന്താന്ന് വെച്ചാൽ കവറിൻ്റെ വെളിയിലേക്ക് കിളുത്തു വരാനാണ്. ഇതിൻ്റെ അടിയിലെല്ലാമാണ് വെക്കുന്നതെങ്കിൽ മുളച്ച് വരാൻ ബുദ്ധിമുട്ട് പറ്റില്ലല്ലോ. ഇത് പുറത്തേക്ക് കിളുത്ത് വരേണ്ടതാണ്, അതുകൊണ്ടാണ് വശങ്ങളിൽ കൂടി ഇട്ട് കൊടുക്കുന്നത്. രണ്ടാമത്തെ ബെഡും ഇതുപോലെ വെച്ചു വായു അമർത്തി പുറത്ത് കളഞ്ഞ് ബെഡ് ഒതുക്കി കൊടുക്കുകയാണ്. കണ്ട, കവർ കൂട്ടിപ്പിടിച്ചിട്ട് അമർത്തുമ്പം വായു അവിടെ ഇവിടെയും നിൽക്കും. കുറച്ചും കൂടെ അമർത്തിക്കഴിഞ്ഞാൽ കവർ പൊട്ടിപ്പോവും. സാറിൻ്റെ പേര് സുരേഷ് എന്നാണ്, സുരേഷ് ചന്ദ്രൻ എന്നാണ്. ഞങ്ങളുടെ ഒരുമിച്ചുള്ള ഞങ്ങളുടെ ചങ്ങാതി എന്ന ടീം കൗൺസിലിംഗ് ആത്മഹത്യ പ്രവണതയുള്ളവർക്ക് കൗൺസിലിംഗ് കൊടുക്കുക, കുട്ടികളുടെ ഇടയിലൊക്കെ പ്രവർത്തിക്കുക, മുതിർന്നവർക്ക് ട്രെയിനിങ് കൊടുക്കുക, അങ്ങനെയൊക്കെ ചെയ്യുന്ന ടീമാണ് ചങ്ങാതി. ആ ചങ്ങാതി ടീമിലുള്ളവരാണ് ഇവിടെ എല്ലാവരും ഉള്ളത്. ഞങ്ങളുടെ ട്രെയിനർ ജോസഫ് മാഷ് തൃശ്ശൂരുള്ള ജോസഫ് മാഷിൻ്റെ വീട്ടിലാണ് ഇത് ചെയ്യുന്നത്. സുരേഷ് ചന്ദ്രൻ സാർ ആരാണ് എന്താണെന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറഞ്ഞാൽ പുള്ളി ഭയങ്കര സിമ്പിളായതുകൊണ്ട് അതൊന്നും പറയാൻ തയ്യാറായില്ല. വാട്ടർ അതോറിറ്റി വർക്ക് ചെയ്ത് റിട്ടയറായ ഉദ്യോഗസ്ഥരാണ്. കൂടാതെ കൃഷിയിലൊക്കെ വളരെ തൽപരനാണ്. അതുകൊണ്ടാണ് ഇതൊക്കെ ചെയ്യുന്നത്. അതുകൊണ്ട് ഞങ്ങളെ ട്രെയിനറിന് ഇത് പറഞ്ഞു കൊടുക്കുമ്പോൾ ഞങ്ങളെല്ലാവരും ഓടിയുണ്ട്. അതുകൊണ്ട് ഞങ്ങളൊക്കെ ഇത് കേൾക്കുകയും കാണുകയും. ഞങ്ങളുടെ കൂടെ തന്നെയുള്ള ഞങ്ങളുടെ സഹപ്രവർത്തകൻ നാഫിയാണ് ഇപ്പോൾ ഇത് ചെയ്തുകൊണ്ട് കൂടെ നിന്ന് ചെയ്യുന്നത്. നാഫിക്ക് ഇത് ചെയ്യാൻ കാണിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഞങ്ങളെല്ലാം ഇത് കാണുകയും ഞങ്ങൾക്കിത് വളരെ വ്യക്തമായിട്ടും വിശദമായിട്ടും സുരേഷ് ചന്ദ്രൻ സാർ ഞങ്ങൾക്ക് പറഞ്ഞുതരികയും ചെയ്തു. അങ്ങനെ മൂന്നാമത്തെ ബെഡും ട്രെയിനറായിട്ട് നിൽക്കുന്ന നാഫി വെച്ചു. നമ്മൾ രണ്ടാമത്തേലിട്ട പോലെ ആദ്യത്തേലും ഇട്ടതുപോലെ രണ്ടാമത്തേനും വശങ്ങളിലൂടെ ഇട്ടത് രണ്ടെണ്ണം നമ്മൾ വെച്ച് വശങ്ങളിലൂടെ ഇട്ടു. ഇത് മൂന്നാമത്തെ ബെഡാണ്. ഒരു കവറിനകത്ത് മൂന്ന് വൈക്കോൽ ബെഡാണ് ഒതുങ്ങുക. മൂന്നാമത്തെ ബെഡും അതിനകത്ത് വെച്ച് ഒതുക്കി നല്ലപോലെ അമർത്തി ഒതുക്കുകയാണ് കേട്ടോ. അതിനകത്ത് ഒരു തരി പോലും വായു ഉണ്ടാകരുത്. അതിനുവേണ്ടിയാണ് അങ്ങനെ ചെയ്യുന്നത്. ഇതെന്താ ചെയ്യുന്നത് വെച്ചാൽ ഇതിങ്ങനെയെല്ലാം ബെഡാക്കിയതിന് ശേഷം നല്ലപോലെ ഇറക്കി വായു എല്ലാം കളഞ്ഞ് ഒതുക്കി കിട്ടിയതിന് ശേഷം വശങ്ങളിലൂടെ സൂചി സ്റ്റെറിലൈസ് ചെയ്ത സൂചികളെ പ്രത്യേകം ശ്രദ്ധിക്കണം. സ്റ്റെറിലൈസ് ചെയ്ത സൂചി കൊണ്ട് കുത്തി കുത്തി കൊടുക്കും. ആ കുത്തി കുത്തി കൊടുക്കുമ്പം ആ പൊട്ടലിൽ കൂടിയൊക്കെയാണ് ഇത് ഈ കോണ് കിളുത്ത് വരും, പുറത്തേക്ക് വരും, വായു കയറുകയും ചെയ്യും. അതിൻ്റെ ഇടയിൽ കൂടെ എല്ലാം കിളുക്കുകയും ചെയ്യും. ഇത് മൂന്നാമത്തെ ബെഡായതുകൊണ്ട് നമ്മൾ താഴത്തെ ലെയറിലിട്ട പോലെ തന്നെ അവസാനത്തെ ബെഡ് ഒരു പാക്കറ്റിലുള്ള ഫൈനൽ ബെഡായതുകൊണ്ട് മുകളിലും ഇതുപോലെ തന്നെ വിതിർത്തിയിട്ട് കൂട്ടിക്കെട്ടി റബ്ബർ ബാൻഡ് ഇട്ടു. ആ റബ്ബർ ബാൻഡും സ്റ്റെറിലൈസ് ചെയ്യണം. ഇതാണ് ഒരു ഒരു സെറ്റ്. അപ്പം ഒരു കൂടിനകത്ത് മൂന്ന് ബെഡ് വെച്ച് മൊത്തത്തിൽ അതിൻ്റെ ബെഡാക്കി അതിൻ്റെ ഉള്ളിൽ ഇട്ടു. ഇങ്ങനെയാണത് ഇരിക്കേണ്ടത്. അങ്ങനെ ബെഡുകൾ ചുരുട്ടി വെച്ചിരിക്കുന്നതാണ് നിങ്ങളീ കാണുന്നത്. ദിവസം വൃത്തിയുള്ള ഒരു മുറിയിൽ, അധികം ചൂടും പാടില്ല, സൂര്യപ്രകാശം അധികം കടക്കാനും പാടില്ല, അങ്ങനെയൊരു മുറിയിൽ ഈ ബെഡുകൾ തൂക്കിയിടുക. വളരെ അടുക്കമുള്ള മുറി തിരഞ്ഞെടുക്കരുത്. ഒരു 25-30 ഡിഗ്രി സെൽഷ്യസ് ഒക്കെ ഉണ്ടാകണം ടെമ്പറേച്ചർ. 15 ദിവസം ആകുമ്പം വിത്ത് വാങ്ങിയ പാട ഒരു വെളുത്ത പാട പോലെ പരന്നിരിക്കുന്നതാണ്. 15 ദിവസം കഴിയുമ്പം കുറച്ചുകൂടെ വെളിച്ചവുമായുള്ള ഭാഗത്തേക്ക് ബെഡൊക്കെ നീക്കി വെക്കണം. ഒരു 20-21 ദിവസം കഴിയുമ്പോൾ സാധാരണ വിളവെടുപ്പിന് തയ്യാറായിട്ടുണ്ടാകും. 22-ാം ദിവസം നമുക്ക് വിളവെടുപ്പ് തയ്യാറായിരിക്കുന്ന ഉറപ്പാക്കാം. കൂണുകൾ വിളവെടുപ്പിന് പിരിച്ചെടുക്കാം. നഖം കൊണ്ടോ നുള്ളിയിട്ടോ കത്രിയൊന്നും മുറിച്ചെടുക്കരുത്. വീണ്ടും അതേ ബെഡിൽ 5-10 ദിവസമൊക്കെ വിളവ് വരും. 3 ദിവസം ഇടപെട്ട് വിളവെടുക്കാൻ പറ്റും. പിന്നെ ചെറിയ കൂണുകളും നമുക്കത് ആ ബെഡ് നമുക്ക് സ്ക്രാപ്പിന് കൊടുക്കാം. നല്ല ഇനോക്കിലിൻ ഇറങ്ങി തന്നെ ചാണകപ്പൊടിയൊക്കെ മിശ്രിതം വളമൊക്കെ ആക്കാൻ പറ്റും. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ കൂൺ കൃഷിയൊക്കെ ചെയ്യാൻ വേണ്ടി ഇരിക്കുന്നവർക്ക് ഈ വീഡിയോ ഒരുപാട് സഹായിക്കും.
അപ്പൊ നിങ്ങൾ ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്യുക, നിങ്ങളുടെ കമന്റുകൾ രേഖപ്പെടുത്തി, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ ഇവിടെ കമന്റ് ചെയ്യുക, മറ്റുള്ളവർക്ക് ഇത് ഷെയർ ചെയ്യുക. കോൺ കൃഷിയൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് സുഹൃത്തുക്കളൊക്കെ ഉണ്ടാവുമല്ലോ, അവർക്കൊക്കെ ഷെയർ ചെയ്യുക. വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ. Thanks for watching. God bless you all.